மனம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் முட்டும் தடையண்டாரும் மறைமாயம். பாபு மாஷே, നിങ്ങൾ എത്ര ലീവ് വേണമെങ്കിൽ എടുത്തോളി, ഇവിടെ ഒരു കുഴപ്പമില്ല. ഒപ്പിന്റെ കാര്യം നമ്മളങ്ങ് ഇട്ടാ പോരുന്നത്, കുട്ടികൾ കുത്തി പറയുമ്പോൾ ഒരു ഒപ്പല്ല നിങ്ങളത്. നിങ്ങൾ എന്താ മാണ്ടിയെന്ന് വെച്ചാൽ, ഇപ്പൊ നടക്കുന്ന കച്ചവടത്തിലെ കമ്മീഷനായിട്ട് ഒരു 10,000 രൂപ നമ്മക്ക് തന്നിരിക്ക. അത് ചെറിയോനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അപ്രാവശ്യം ചേർത്തണതേ 1,00,000 രൂപയാണ് ഒരു പ്രവേശന ഫീസ് ചോദിച്ചിരിക്കണത്, ഉണ്ടാക്കണ്ടേ? ആ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അങ്ങനൊരു വീട് നമുക്ക് തരും. നിങ്ങൾ സ്കൂളിൽ വരേണ്ട കാര്യമൊന്നും ഇല്ല, ഇവിടെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കോളും. ആയിക്കോട്ടെ, ശരി. എന്നാല് തങ്കപ്പെട്ട മനുഷ്യനാ നമ്മളെ ബാബുമാഷ്. സ്കൂളിൽ വന്നില്ലെങ്കിൽ എന്താ റിയൽ എസ്റ്റേറ്റ് കൂടെ കോടികളാ മൂപ്പരുണ്ടാക്കണത്. ഓരോരുത്തർക്ക് ഓരോ കാര്യത്തിലാ കഴിവ്. ഇപ്പൊ നമ്മളെ ബാബുമാഷ കാര്യത്തില് മൂപ്പർക്ക് പഠിപ്പിക്കണല്ല കഴിവ്, ബിസിനസ്സിലാണ്. അപ്പൊ മൂപ്പർ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? ആ ഈ കഴിവിന്റെ കാര്യത്തില ഇപ്പൊ കുട്ടികളായാലും മാഷന്മാരായാലും ഏത് മേഖലയിലാണോ ഒരു കഴിവ് കാണിക്കുന്നത് ഓരോ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതാണ് മൊയ്ത് മാഷന്റെ രീതി. അപ്പൊ മാഷന്മാർക്ക് ഒരു കഴിവും വേണ്ടേ? ഇതിലും നല്ല പണി വേറെ ഏതാണ്ട് ഉള്ളത്? മാസത്തിൽ 10 ലീവ് ഇല്ലേ? പിന്നെ 5 കാഷ്വൽ ലീവ്, 5 മെഡിക്കൽ ലീവ്, പിന്നെ പിന്നെ 4 സമരം, 4 നേരത്തെ പോക്ക്, 4 നേരം പേക്ക് ബരല്, പിന്നെ കൊല്ലത്തില് 2 മാസം സുഖവാസ, പിന്നെ വല്ലപ്പോഴും വന്നിട്ടിതാ ഈ കിതാബിൽ ഒന്ന് ഉപ്പിടണം, അതിനൊരു പഠിത്തം വേണം. പിന്നെ സർവീസിലുള്ള കാലം മുഴുവേ പഠിച്ചു തന്നെ പാടിയാലും മതി. അപ്പൊ മൊയ്ത് മാഷിന്റെ കഴിവ് മൊയ്ത് മാഷം ഞാൻ കണ്ടെത്തിയത്? അല്ലല്ലല്ല, അത് നമ്മളെ ഉപ്പ, നമ്മളെ കഴിവ് നമ്മളെ ഉപ്പയാ തിരിച്ചറിഞ്ഞേ. ഈ കുട്ടിക്കാലത്ത് പുത്തകം എന്ന് പറഞ്ഞാ നമുക്ക് തല പെരുക്കും. ആ വല്ലാത്തൊരു പെരുക്കൽ. അതുകൊണ്ട് ഒന്നും പഠിച്ചില്ല, അതുകൊണ്ട് ഒന്നും ആയുമില്ല. ബാപ്പ നമ്മളെ ദുബായിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമമൊക്കെ നടത്തി, ആടെ പോയിട്ട് നമ്മൾ എന്താക്കാനാ? അവസാനം ബാപ്പ പറഞ്ഞു, മൊയ്തുവോ ഈ മാസമായാ മതി. അങ്ങനെ നമ്മൾ മാസമായി. അപ്പൊ എന്റെ കഴിവ് മാസം മനസ്സിലാക്കിയില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞിക്കണം. പക്ഷെ അത് ഇവിടെ വലപ്പോവില്ല, ഇതൊരു സ്കൂളാ കേട്ടോ. പോയിട്ട് ബെല്ലടിച്ച് കളിച്ചു ചെല്, ചെല്ലടോ. ഗുഡ് മോർണിംഗ് മാഷേ. ഇന്നും കല്യാണത്തിനൊക്കെ പോയിട്ടേക്കും ടീച്ചർ വന്നു. ഒരു സദ്യ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയോ ഇന്റെ ടീച്ചറെ എന്നും 11 മണിക്കല്ലേ നിങ്ങൾ ഇവിടെ വന്നു സൈൻ ചെയ്യണത്? ഒരു ദിവസമെങ്കിലും നേരത്തെ വന്ന് ഒപ്പിട്ടൂടെ നിങ്ങൾക്ക്? ഇതൊരു സ്കൂളല്ലേ മാഷെ. ഞാൻ മാഷോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്കൂളാന്ന്, ഇങ്ങനെ നാഴിക നാൽപ്പത് വട്ടം പറയണ്ടെന്ന്. അങ്ങനെ നാട്ടുകാർക്ക് കൂടി തോന്നണ്ടേ? തോന്നിയിരുന്നെങ്കിൽ അവര് കുട്ടികളെ ഇവിടെ കൊണ്ടൊന്ന് ചേർക്കില്ലേ? എന്റെ അനിയത്തിയുടെ സ്കൂള് കണ്ടിട്ടില്ലേ അപ്പുറത്ത്? ഞാൻ ഇപ്പൊ വരുമ്പോ കണ്ടു അവിടെ ആൾക്കാർ ക്യൂ നിക്ക കുട്ടികളെ ചേർത്താനായിട്ട്. സങ്കടം തോന്നി മാഷെ. എന്റെ ടീച്ചറെ, അത് സ്കൂള്, ഇത് കോഴിക്കോട്. നിങ്ങൾ ഒപ്പിട്ട് ക്ലാസ് പോകാൻ നോക്കിയത്? താങ്ക് യു മാഷെ. ഒരു തമാശയും പറയാൻ സമ്മതിക്കില്ല ടീച്ചർ. താങ്ക് യു മാഷെ. ഓ, ക്ലാസ്സിൽ കുട്ടികളൊന്നും കാണാനില്ലല്ലോ, വല്ല സമരം ഉണ്ടോ എന്തോ? സമരമുള്ള സ്കൂളാ എനിക്ക് ഇഷ്ടം. നടക്കോ? ഇനിയിപ്പോ സമരമില്ലെങ്കിലും കുഴപ്പമില്ല, ഉച്ചക്കഞ്ഞിയും പയറും ഉണ്ടായാൽ മതിയായിരുന്നു. എടാ, ഉച്ചക്കഞ്ഞിയും പയറും എല്ലാ സ്കൂളിലും ഉണ്ട്. നീ ഇവിടുത്തെ കുട്ടികളുടെ കഞ്ഞി ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കാതിരുന്നാ മതി. എനിക്ക് മതിയാവുള്ളം, തന്നാ മതിയാവര്. അതിന് നിന്റെ വിശപ്പ് ഒടുങ്ങാഞ്ഞിട്ടല്ലേ. കാട്ടുതീയല്ലേ കാട്ടുതീ. തീ ഇടുമ്പോ ആലോചിക്കണം. എന്റെ തലക്കൊന്ന് തരും. എടാ, സ്കൂളാണിത്. അതന്നെ ഞാനും പറഞ്ഞേ. അത് കുട്ടിയെ ചേർക്കാൻ വേണ്ടി വന്നതാ. എവിടെ ഓഫീസ്? ഏതാ കുട്ടി? ഇതാ കുട്ടി. അത് ഇവന്റെ സൈസ് ഇത്തിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പ്രായം വളരെ കുറവാ, 12 വയസ്സ്. നമുക്ക് ഇവനെ 7ാം ക്ലാസ്സിൽ ചേർക്കണം. നേരെ അങ്ങോട്ട് പോക്കോ, അവിടെ മൊയ്ത് മാഷ് ഇരിപ്പുണ്ട് ഓഫീസിൽ. അതെല്ലേ? മൊയ്ത് മാഷ് ഇവിടുത്തെ കഞ്ഞി മാഷ. ഇവിടെയുള്ള എല്ലാ മാഷന്മാരും കഞ്ഞികളാ. ഇവിടുത്തെ എല്ലാ മാഷന്മാരും കഞ്ഞികളാ. ഞാൻ കഞ്ഞി കുടിച്ച് മരിക്കും. ടീച്ചർ, അവിടെ എന്തോ നേൾക്കൂത്തിനെ നടക്കട്ടു. ഇതെന്റെ മകൻ. അതെ, ഇവനിപ്പോ 12 വയസ്സായി, 7ാം ക്ലാസ്സിൽ ചേർക്കണം. 6ാം ക്ലാസ് വരെ ഇവനെടിയാ പഠിച്ച്? 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല, 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് പഠിക്കാത്തൊരു കുട്ടീനെ നമ്മൾ എങ്ങനെ ഇവിടെ 7ാം ക്ലാസ്സിൽ ചേർക്കുക? അല്ല, അതിനാണല്ലോ മാഷേ നിയമങ്ങൾ. ഏത് നിയമം? കഴിഞ്ഞ മാർച്ച് മാസം ഗവൺമെന്റ് നടപ്പാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമ പ്രകാരം പ്രായമായ കുട്ടിയെ അല്ലെങ്കിൽ പ്രായവെത്തിയ കുട്ടിയെ ഈ ക്ലാസ്സിൽ ചേർക്കാമല്ലോ. മോനെ ഇവിടെ
അല്ല, 8-ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ ആണല്ലോ, ആരും തോൽക്കാൻ പാടില്ല. ആ നോട്ടീസ് ഇവിടെയും വന്നിരിക്കണേ, അത് ഇംഗ്ലീഷിലേ. അത് നമ്മൾ ടീച്ചർ കൊണ്ട് വായിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ടീച്ചർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാവും. അല്ല, ഞമ്മക്ക് അറിയത്തില്ല, ഞമ്മള് അറബി മലയാളമാണല്ലോ മെയിന്. അപ്പൊ ടീച്ചറെ, ടീച്ചർ ഇവനെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കണം, എനിക്ക് ഇവനെ പുറത്തയക്കാനുള്ളതാ. അതെ, എല്ലാവർക്കും പൊതുവെ ഒരു ധാരണയുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ മലയാള മീഡിയത്തിലെ പഠിച്ചത്, എന്നിട്ട് ഞാൻ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയണില്ലേ. ടീച്ചർ എന്നെ പഠിപ്പിച്ചാൽ ഞാൻ ചൂട് വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാം. യു ആർ റിയലി ഹോട്ട്. അല്ല, പിന്നെ എന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോ കുട്ടികൾ മലയാളം പഠിക്കും. ഈ ടീച്ചറെ കാര്യവും ഭയങ്കര വിറ്റാ. കലാമണ്ഡലത്തിലെ കഥകൾ പഠിക്കാന് ഒരു ഫ്രഞ്ചുകാരി വന്നു, ആ പെണ്ണുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോയി ടീച്ചർ. അവസാനം എന്തായി, പെണ്ണുങ്ങള് വടവടാന്ന് മലയാളാ പറയുന്നത്. പിന്നെ അഡ്മിഷന്റെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ആ വരട്ടെ വരട്ടെ, ഈ അഡ്മിഷന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്റെ മോനെ വളരെ ലാളിച്ചാണ് വളർത്തിയത്. അവന് ഒരു കുറവും വരുത്തിയിട്ടില്ല, ഭക്ഷണത്തിൽ കുറവ് വരുത്താറുണ്ട്. ഒന്ന് മിണ്ടാതെ നിക്കടാ. എന്റെ കുട്ടി നല്ല സൗകര്യമുള്ള ഒരു സ്കൂളിൽ പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ അവനെ ഇവിടെ ചേർക്കുന്നു. ആയിക്കോട്ടെ. ഇവിടെ കുട്ടികൾക്ക് മൂത്രപ്പുരയുണ്ടോ? അല്ല, നിങ്ങളുടെ മോപ്പ് ഇവിടെ പഠിക്കാനാണോ വരുന്നത്, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനോ? പഠിക്കാൻ പഠിക്കാൻ വരുന്ന കുട്ടികൾ പഠിക്കണം, അല്ലാണ്ട് മൂത്രമൊഴിച്ച് കളിക്കല്ലേ വേണ്ടത്. ഇനി വല്ലാണ്ട് മുട്ടിപ്പോയാല് അവിടെ ഒരു മതിലുണ്ട്, ആ മതിലിനോട് ചേർന്ന് നിന്നാ മതി. ആൺകുട്ടികളല്ലേ. അപ്പോ പെൺകുട്ടികൾക്ക് ഇവിടെ മൂത്രപ്പുര ഉണ്ടല്ലേ? പെൺകുട്ടികൾക്കും ഇവിടെ മൂത്രപ്പുര ഇല്ല. ഇന്നെ ഇവിടെ തന്നെ ചേർത്താ മതി അച്ഛാ. അല്ല, എവിടെ ആയാലും എന്റെ കുട്ടി നന്നായി പഠിക്കണം, നന്നായി ജയിക്കണം. എന്താ പേര്? എന്റെ പേര് സത്യശീലൻ. എന്ത് ചെയ്യണു? ഞാൻ പട്ടാളത്തിലായിരുന്നു. കാർഗിൽ യുദ്ധ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആണോ? കഞ്ഞി വെക്കായിരുന്നു അച്ഛൻ. സത്യശീല, ഇപ്പൊ കുട്ടികൾ തോൽക്കാനാണ് പാട്. ഇപ്പത്തെ പരീക്ഷയില് ഒരു കുട്ടീനോട് ആനാണ് എഴുതാൻ പറഞ്ഞത് കുട്ടി ആടെന്ന് എഴുതി പോയാൽ ഫുള്ള് മാർക്കാ, കാരണം ഒരക്ഷരല്ലേ തെറ്റിനുള്ളൂ, രണ്ടിലും ആണ്ടല്ലോ. 8-ാം ക്ലാസ് വരെ ഫുൾ പ്രമോഷൻ, എല്ലാരെയും ജയിപ്പിക്കണം. ഞമ്മളൊക്കെ തലമുറ 5-10 കൊല്ലം വരെ പഠിച്ചില്ലേ, ഈ നിയമമൊക്കെ അന്നേ വരണ്ടിനി. സാറേ, എനിക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടർ പഠന സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതിനെന്താ? ലോലിത മാഷേ, ലോലിത മാഷേ, ഇതാണ് ഞമ്മളെ ലോലിത മാഷ്. മാഷെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഇല്ലേ മാഷെ? എന്തിനാ മാഷ ഇങ്ങനെ സമരക്കായിട്ട് നടക്കുന്നത്? നാട് നന്നാക്കാൻ നടക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ കുട്ടികളെ കൂടെ കുറച്ച് നന്നാക്കി കൂടെ? വ്യവസ്ഥിതി മാറ്റിയാലേ സ്കൂൾ നന്നാവും. ദുഷിച്ച ഈ വ്യവസ്ഥിതിയാണ് മാറ്റേണ്ടത്. അതിനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലാണ് ഞങ്ങൾ. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം കുട്ടികളാണ് കുറഞ്ഞിരിക്കുന്നത്. ഭാഷയും സംസ്കാരവും ഇല്ലാത്ത ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുകയാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പോരാടും. ഇതാണ് ഞങ്ങളെ മാഷ്. പക്ഷെ തൽക്കാലം പ്രസംഗം നിർത്തിയിട്ടേ ഇവർക്ക് ആ കമ്പ്യൂട്ടറിന്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കി. അവർക്ക് ഇഷ്ടപ്പെട്ടാലേ ഇപ്പൊ ഒത്തനെ ഇവിടെ ചേർത്തുള്ളും പോലെ. അല്ല മോനെ, പണിയെത്തിക്കൂ കൈകളിൽ ആദ്യം, പിന്നീടാകാം കമ്പ്യൂട്ടർ. പണിയില്ലാത്തൊരു നാടിൻ ശാപം, തനനുണ്ണാന തന്നാന തനനുണ്ണാന. ഇങ്ങനെ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിയ ശക്തമായ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് നിങ്ങൾ. എന്നാലും വാ, കാണിച്ചു തരാം. പോട്ടെ, വരൂ. ശരി, വരൂ. ഇതാണ് കമ്പ്യൂട്ടറിലാണ്, എത്ര വിശാലമായ മുറി. ഇവിടെ എത്ര കമ്പ്യൂട്ടറുകളുണ്ട്? 2. ഇത്രയും കുട്ടികൾ എങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കും? പടിപടിയായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒറ്റയടിക്ക് ഇവിടെ ആരും ഒന്നും പഠിക്കുന്നത് സുഹൃത്തെ, ഘട്ടം ഘട്ടമായി മാത്രമേ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നുള്ളൂ. പാവപ്പെട്ട കുട്ടികൾക്ക് കൂടി IT എനേബിൾഡ് വിദ്യാഭ്യാസം ഉറപ്പാക്കുക, അതാണ് പൊതുവിദ്യാലയങ്ങളുടെ ലക്ഷ്യം. പണക്കാരൻ്റെ വീട്ടിലെ കുട്ടികൾ കളിപ്പാട്ടമായി ഉപയോഗിക്കുന്ന സാധനമാണ് കമ്പ്യൂട്ടർ. അത് ഞങ്ങൾ ഇവിടെ സാധാരണ പാവപ്പെട്ട കുട്ടികൾക്ക് കൂടി ലഭ്യമാക്കുന്നു, അത്രമാത്രം. ഈ ലഭ്യമാക്കുന്ന രീതി ഒന്ന് കാണട്ടെ, ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കാമോ? കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാതെയാണോ നിങ്ങൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നത്? കറണ്ടൊക്കെ എന്നാണ് ഈ ഉണ്ടായത്? ഗുഹാമനുഷ്യൻ താമസിച്ചിരുന്ന കാലത്ത് അങ്ങേരുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഒരു രക്ഷിതാവ് ചരിത്രബോധമില്ലാതെ സംസാരിക്കരുത്. സംസാരിക്കണോ? ഞാനൊരു പട്ടാളക്കാരനാണ്, തന്നെ വെടി വെച്ച് കൊല്ലും. കണ്ട വട്ടന്മാരൊക്കെ പിടിച്ച് സ്കൂളിലെ മാഷന്മാരാക്കിയിട്ട് അറങ്ങടാ.
തല്ലിക്കൊന്നേക്ക്. ഇവിടുന്ന് എങ്ങനെ 1, 2, 3, 4 അത് ഇവിടെ പറ്റില്ല മാഷെ. അതിന്റെ പെട്ടെന്ന് തീരുമാനം മാറിയേ. ഇവിടെ ഒരു സൗകര്യമില്ല. പഴയ ഡെസ്ക്, പഴയ ബെഞ്ച്, പഠിപ്പിക്കാൻ മാഷ്മാർക്കാർക്കും സമയമില്ല. ഒരാളോട് മുദ്രാവാക്യം വിളിച്ചു നടക്കുന്നു. എന്താ ഇത്? നല്ല മാഷുമാരാ ക്ലാസ്സിലേക്ക് വരണേയില്ല. എനിക്കിവിടെ പഠിച്ചാ മതി അച്ഛാ. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പൊ എന്താ മനസ്സിലാക്കി? കുട്ടികളെ ക്ലാസ്സിൽ കെട്ടിട്ട് പഠിപ്പിക്കലോ? കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറക്കണമെന്ന് ഒരു ജീവിതം കണ്ടു പഠിക്കണം. ഓരെ കൊണ്ട് നമ്മൾ വായ നടിയിക്കും, ഓരെ കൊണ്ട് നമ്മൾ ഞാറ് നടിയിപ്പിക്കും. കഴിഞ്ഞ കൊല്ലം മാഷിന്റെ പറമ്പിൽ കുട്ടികൾ നട്ടു വളർത്തി എത്ര വാഴക്കൊലയാണ് വെട്ടിയെന്ന് അറിയാവാണ്ടല്ലോ. ഇവിടെ ലാബ്, ലൈബ്രറി ഒന്നും ശരിയല്ല, ഒരു സൗകര്യങ്ങളും ഇല്ല. ഈ സൗകര്യങ്ങളൊക്കെ മുമ്പൊക്കെ എന്നാ ഉണ്ടായത്? പൂയിൽ ബെരലോണ്ട്. പൂഴി? ആ അതന്നെ. അതിന്റെ അകത്ത് ബെരലോണ്ട് എഴുതിട്ടാ നമ്മളെ ബാപ്പയൊക്കെ അക്ഷരം പഠിച്ചത്. അക്ഷരം? ഈ പറഞ്ഞ സൗകര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിലും പഠിക്കേണ്ട കുട്ടികൾ തന്നെ പഠിക്കുന്നു. ചെക്കനെ കൊണ്ട് വലിയ അടങ്ങറായില്ല. ഇങ്ങോട്ട് നോക്കി, ഇത് പ്രൈവറ്റ് സ്കൂൾ പോലെയല്ല. 5 പൈസ മേടിക്കാണ്ട ഞങ്ങളെ കുട്ടീനെ നമ്മളിവിടെ എടുക്കണത്. ടെക്സ്റ്റ് ബുക്ക് നയാ പൈസ വേണ്ട. ഉച്ചക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് നയാ പൈസ വേണ്ട. പിന്നെ ഇവിടുത്തെ ക്ലാസ് നയാ പൈസക്ക് കൊള്ളില്ല. ഞാനിവിടെ കൊള്ളാവുന്നു. ഞാനിവനെ കൊള്ളാവുന്ന സ്കൂളിൽ ചേർക്കാൻ പോവാ. അതെ സാർ, അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു സ്കൂൾ എനിക്കറിയാം. ഇവിടെ എന്റെ അനീതി പഠിപ്പിക്കുന്ന സ്കൂളാ. എത്ര ഇടം വരെ പോവാ വേണ്ടു? അവിടെ ചേർത്തണോ മോനെ? ഇന്ന് വേണ്ട, നാളെ വരാം. അപ്പൊ പരിചയപ്പെട്ട സന്തോഷം. സോ ആയിക്കോട്ടെ, ഓക്കെ, കാണാം. കൊണ്ടോയിക്കോളി. പരിചയപ്പെട്ടോട്ടെ മോനെ. അതൊന്നും നീ പേടിക്കണ്ട, നിനക്കുള്ള കമ്മീഷൻ ഞാൻ മാനേജറുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിച്ചാ പോരെ. നീയേ അവിടെ ബാക്കിയുള്ള കുട്ടികൾ കുറച്ചുണ്ടെങ്കിൽ അവരെയും കൂടെ ഇങ്ങോട്ടൊന്ന് അയക്കാൻ നോക്ക്. നിനക്കിപ്പോ വലിയ ഛേദമൊന്നും ഇല്ലല്ലോ. ആ കുട്ടികൾ ഇല്ലെങ്കിൽ അവിടെ സർക്കാർ ശമ്പളം തരണില്ലേ? ഇവിടുത്തെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. അതെ, നീ പറഞ്ഞ ആൾക്കാരാന്ന് തോന്നുന്നു വരുന്നുണ്ട്. ഞാനൊന്ന് പിഴിഞ്ഞു നോക്കട്ടെ. ശരി. നീ ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ആ പെണ്ണുമ്പിള്ള മലയാളമാണ് പറയണത്. മലയാളം പറഞ്ഞാൽ മതി. വാ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. Yes. May I help you? Yes. ഇതെന്റെ മോന. Okay. ഇവിടെ ചേർക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. Why not? അല്ല, എന്ത് ചെലവ് വരും എന്ന് അറിയണമല്ലോ. Oh, I see. നമുക്ക് താങ്ങാൻ പറ്റുമോ എന്ന് അറിയണം. Caution deposit, PTA fund, library fee, exam fee, പിന്നെ bus, mess, എല്ലാം കൂടി ഒരു 1.5 lakhs ന്റെ അടുത്ത് വരും. No. 1.5 ലക്ഷം രൂപയോ? Yeah. അത് കുറച്ച് കൂടുതലാണ്. അതിപ്പോ ചെത്തുകാരും മീൻകാരും വരെ കുട്ടികളെ ലോൺ എടുത്തിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. യു നോ വൈ? മിണ്ടാണ്ട നിക്കടാ. അച്ഛൻ മീൻകാരനായിക്കോ. എന്താ കാരണം? കുട്ടികളോടുള്ള ഇഷ്ടം, അവരെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. ദാറ്റ്സ് ഓൾ. അച്ഛൻ എന്നോടുള്ള ഇഷ്ടം മനസ്സിലായില്ലേ? എക്സാക്ട്ലി. ആൻഡ് സർ, ബിഫോർ ഗിവിംഗ് ദ അഡ്മിഷൻ, ഐ ജസ്റ്റ് വാണ്ട് ടു ചെക്ക് ഹിസ് ഐക്യു. എന്ത് ചെക്ക് പറഞ്ഞാ അയക്കാ? നോ 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 നോ. അഡ്മിഷൻ തരുന്നതിന് മുമ്പ് കുട്ടീന്റെ ഐക്യു ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ സമ്മതിക്കില്ല. എടാ, നിന്റെ ബുദ്ധി ഒന്ന് പരിശോധിക്കണം. ഓക്കേ ഡിയർ, നൗ ടെൽ മീ, വാട്ട് ഡസ് യുവർ ഫാദർ ഡു? അച്ഛൻ എന്താണ് ചെയ്യുന്നത്? പട്ടാളത്തിലെ. ഓ, യു ആർ എ സോൾജർ സർ? യെസ്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കഞ്ഞി വെക്കാം. മടങ്ങ. പിന്നെ സർ, ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോ കുട്ടി മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. ഓ, പണ്ട് ചാത്തമംഗല സ്കൂളില് തല മുട്ടയടിച്ചതുപോലെ കുട്ടികളുടെ തല മുട്ടയടിക്കൂ. ഓ നോ 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 നോ, വി ആർ റിയലി ഫ്രണ്ട്ലി വിത്ത് ദ ചിൽഡ്രൻ. ഫൈൻ്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ കമ്പൽസറി ആയിട്ടുള്ളൂ. അത് ഫൈൻ. ഇവിടെ കുട്ടികളുടെ ഐക്യു മാത്രമല്ല, പാരന്റ്സിന്റെയും ഐക്യു ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് സർ. അച്ഛന്റെയും ടെസ്റ്റ് ചെയ്യും ഇപ്പോ. എന്താ ഐക്യു? അതെന്തിനാ? അത് ചിലപ്പോ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓ, അത് പണിയായല്ലോ. സാർടെ വൈഫ് എന്താണ് ചെയ്യുന്നത്? വൈഫ് ടൈലറിംഗ്. ആ, ചുരിദാർ ഒക്കെ തയ്ക്കും. പിന്നെ നന്നായിട്ട് തയ്ക്കും. അങ്ങനെയാകുമ്പോ ഞാൻ ഇനി മോന്റെ കയ്യിൽ കൊടുത്തു വിടാം. അല്ല മാഡം, ഇവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ?
കളിസ്ഥലം 2.5 ഏക്കർ വേണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഓ, ഇവിടെ 2 സെന്റിൽ കുട്ടികൾ കളിക്കും, 2 സെന്റിൽ ക്ലാസ് എടുക്കും. അങ്ങനെ ടോട്ടൽ 4 സെന്റ്സ്. ക്ലാസ് മുറിയുടെ ചുരുങ്ങിയ വിസ്തീർണം 8x6 മീറ്റർ ആയിരിക്കണം. ഇയാൾ ഇവിടെ അളവെടുക്കാൻ വന്നതോ അതോ കുട്ടീനെ ചേർക്കാൻ വന്നതോ? എന്താണ്? അല്ല സാർ, സാർ ഇവിടെ അളവെടുക്കാൻ വന്നതാണോ അതോ മോനെ ചേർക്കാൻ വന്നതാണോ എന്ന് ചോദിക്കായിരുന്നു. നമ്മളെല്ലാം ചോദിച്ചറിയണമല്ലോ. സാർ, മോനെ ഇവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ 1.5 ലാക്സ്. പിന്നെ അവൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ജയിപ്പിക്കേണ്ട കാര്യം ഷാർ. എൻട്രൻസ് എന്ന് പറയുന്ന സൂചി കുഴലിന്റെ ഉള്ളിൽ കൂടെ കടക്കാൻ കുട്ടികളെ എ ബ്ലോക്ക് ആണ് ഞങ്ങൾ ചെയ്യണത്. എന്നെ സൂചി കുഴലിന്റെ ഉള്ളിൽ കൂടെ കടത്തോ? കഞ്ഞിയും പയറും ഉണ്ടാവും അവിടെ. ഉച്ചക്കഞ്ഞില്ല, കളിസ്ഥലവും ഇല്ല അവിടെ. എനിക്ക് വേണ്ട അവിടെ. തുറച്ച് കണ്ണുകൊണ്ട് നോക്കുക. അപ്പോ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഇല്ലാതെയാണ് നിങ്ങൾ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഫീസും വാങ്ങിക്കുന്നു. ഞാൻ ഈ വിവരം ലോലിതൻ മാഷിന്റെ അടുത്ത് പോയി പറയും. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും. പേടിപ്പിക്കല്ലേ? പേടിപ്പിക്കും. Keep quiet, okay? Yes? Yes. അല്ല, ഇയാളെന്താ ഇവിടെ? കുട്ടീനെ ചേർക്കാൻ വന്നതാ, അല്ലാതെ എന്തിനാ? ഇയാള് വല്ല പ്രസംഗമോ പ്രസംഗിച്ചിട്ട് ഇവിടെ കുട്ടിയെ ചേർക്കാൻ വന്നതാണോ? അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നില്ല. അസംഘടിതരാണ് ഇവിടുത്തെ അധ്യാപകർ. അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ല. ഹേ മിസ്റ്റർ, തുച്ഛമായ ശമ്പളത്തിലാണ് അവരിവിടെ ജോലി ചെയ്യുന്നത്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ മകൻ ഇവിടെ ചേർത്തത്. ആദർശ ധീരൻ തന്നെ. എന്താ സംശയം? ഹായ് സാർ, ഗുഡ് മോർണിംഗ്. അല്ല, മൊയ്തു സാർ എന്താ ഇവിടെ? ഞാൻ പിന്നെ സാർ, വൈ ഡിഡ് യു കം ഹിയർ? ഞാൻ സാറിന്റെ കമ്മീഷൻ അവിടെ എത്തിക്കുമായിരുന്നല്ലോ. ഓഹോ, അപ്പൊ അതാണ് കളി. ഇക്കൊല്ലം എത്ര കുട്ടികളെ ഭാഷ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സ്വന്തം സ്കൂളിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ മാഷിന് എന്ത് കമ്മീഷൻ കിട്ടും? അതായത് സ്കൂളുകൾ തമ്മിലാവുമ്പോഴേ അങ്ങോട്ട് പോ, കുട്ടികളെ കൊടുക്കും, കുട്ടികളെ വാങ്ങും, കമ്മീഷൻ കൊടുക്കും, കമ്മീഷൻ വാങ്ങും. അതൊന്നും ഇപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. പൊതുവിദ്യാലയത്തിൽ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ സർക്കാർ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലല്ലോ. മാത്രമല്ല ഫീസും കൂടുതൽ. നിങ്ങൾ കൈക്കൂലി കൊടുത്ത് പൊതുവിദ്യാലയത്തിൽ നിന്നും കുട്ടികളെ പൊക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു. ഈ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കാൻ ഞാൻ പറഞ്ഞോളാം. ആരോട് പറയും? വിദ്യാഭ്യാസ മന്ത്രിയോട്. അല്ലാതെ ആരോട്? മൈ ഗോഡ്, മന്ത്രി നിങ്ങളുടെ ആരാണ്? എന്റെ സഹപാഠിയാണ്. സർക്കാർ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ് ഞങ്ങൾ. You mean classmate? ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ശരിയാക്കി തരാം എല്ലാത്തിനും ഞാൻ. സാർ, അതിനിപ്പോ സാർ അങ്ങനെ ബഹളണ്ടാക്കേണ്ട കാര്യമില്ല. സാറിന്റെ മോനെ ഇവിടെ പഠിപ്പിക്കാലോ. ഫീസ് ഒന്നും തരണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കാം. ദയവേ, നിങ്ങൾ മന്ത്രിയോട് ഞമ്മളെ കാര്യമൊന്നും പറയില്ലേ? ജീവിച്ചു പോയിക്കോട്ടെ, ഞമ്മക്കുള്ള കമ്മീഷനും കൂടി ഇങ്ങോട്ട് കൊടുത്തേക്ക്, ഞമ്മക്ക് വേണ്ട. കൊടുമുടക്കട. എന്തായാലും അപ്പൊ മിസ് പാലുംപഴൊക്കെ തരാം. പാലുംപഴം തിന്നാ ഞാനെന്താ തത്ത? പിന്നെ മോൻ എന്താ വേണ്ടത്? ഇറച്ചി പൊറാട്ട. വരുണ്ട് സാധനം വാടി എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവളുടെ മുഖം എന്താ കടന്നെല്ല് കുത്തിയ പോലെ ഇരിക്കണേ. വത്സലെ, ഞാൻ രണ്ടുപേരും പറഞ്ഞു വിട്ടുണ്ടായിരുന്നില്ലേ, എന്തായി പിഴിഞ്ഞെടുത്തോ? എടി രാധിക, ഞാൻ ഇവിടെ ഇരുന്ന് 4 കാശുണ്ടാക്കണമെന്ന് നിനക്ക് കണ്ടുകൂടാ. നിനക്കുള്ള കമ്മീഷൻ ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തിക്കണ്ടേ? പിന്നെ എന്താ പ്രശ്നം? തരുണ്ടല്ലോ, അത് വാങ്ങിക്കാനല്ലേ ഞാൻ ഇപ്പോഴും വന്നത്. ഞാൻ പറഞ്ഞു വിട്ട ആ സത്യശീലല്ലേ, അയാളുടെ നിന്ന് നീ 1.5 ലക്ഷം രൂപയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവൂല്ലേ? പോട്ടെ പോട്ടെ, എന്റെ കമ്മീഷൻ പോട്ടെ, 10,000. ഈ മാസം എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ളതാ. വലിയൊരു ബില്ല് വന്നിട്ട് AC യൂസ് ചെയ്തോണ്ട്. നീ പ്രശ്നം കൊറേ ബില്ലടയ്ക്കും മോളെ. നീ നല്ല ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇടി ആ സത്യശീലൻ 5 പൈസ തന്നില്ല. മാത്രല്ല, അയാളുടെ മതയാന പോലത്തെ ആ മോനുണ്ടല്ലോ, അതിനെ ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്ന്. അതെന്തിനാ? മന്ത്രിയുടെ ക്ലാസ്മേറ്റാ. ആര്? ആ മതയാനയോ?
മതയാനല്ല മതയാനയുടെ തന്ത ആ സത്യശീലല്ലേ അയാള് അയാള് മന്ത്രിയും കൂടി ഒരുമിച്ചിരുന്ന് പഠിച്ചതാന്ന് ഒരേ ബെഞ്ചില് പിന്നെ ഈ മാനദണ്ഡം പാലിക്കാത്തതിനെ ഈ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കുന്നൊക്കെ പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് സമ്മതിക്കാതെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവണേ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇപ്പൊ 60 വയസ്സായില്ലേ ഇന്നലെയല്ലേ അദ്ദേഹം ഷഷ്ടി പൂർത്തി ആഘോഷിച്ചേ പിന്നെ ഈ പട്ടാളക്കാരൻ സത്യശീലനാണെങ്കിൽ 40ഓ 45ഓ വയസ്സ് കാണും അയ്യോ അയാൾ നിന്നെ പറ്റിച്ചതാടി പോത്തെ അപ്പൊ എന്നെ 1.5 ലക്ഷം രൂപ പോയോ ഞാനാണെങ്കിൽ ആ റെസീറ്റ് സൈൻ ചെയ്തും കൊടുത്തു നീ അതും ചെയ്തോ ബുദ്ധി വേണടി ബുദ്ധി കോമൺ സെൻസ് ഇല്ലേ അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്താനിരിക്കണം അച്ഛൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ പഠിച്ചതാ എന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എടാ ബടുക ഇപ്പൊ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ മന്ത്രി ഏത് സ്കൂളിലാ പഠിച്ചതെന്ന് പോലും അച്ഛൻ അറിയില്ല പിന്നെ എങ്ങനെയാടാ എന്റെ ക്ലാസ്മേറ്റ് ആകുന്നത് അച്ഛൻ വിഷമിക്കണ്ടോ ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആകുമ്പോ അച്ഛനെ എന്റെ കൂടെ പഠിപ്പിക്കാം മായം വിൽക്കും തടയണ്ടാരും നല്ലേരും.